Hi, Wonderscapes Liki Swagadam. Swagadam. Museums, art gallery, Tarangala Stalangalikala visit UK or culture of Hagandanina. Liverpool Walker Art Gallery, Panador Art Gallery in London, Purta, Itamatham Art Collections or Gallery another. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ വോക്കർ ആർട്ട് ഗാലറി കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഒക്കെയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. ലിവർപൂൾ സിറ്റി സെൻറ്ററിലെ ഈ നിയോ ക്ലാസിക്കൽ സ്റ്റൈലുള്ള ബിൽഡിങ്ങിലാണ് വോക്കർ ആർട്ട് ഗാലറി പ്രവർത്തിക്കുന്നത്. 1877 ഈ ഗാലറി ഓപ്പൺ ആയത്. ഈ ആർട്ട് ഗാലറി നാഷണൽ മ്യൂസിയംസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. ഇത് ശരിക്കും എൻട്രി ഫ്രീ ആണ്. പക്ഷേ ഇപ്പോൾ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രീ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വരണം. ഈ ആർട്ട് ഗാലറിയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആക്ച്വലി സ്കൾപ്ചേഴ്സ്, അതേമാതിരി പോട്ടറി, ഫാബ്രിക് അതിൻ്റെയൊക്കെ കളക്ഷൻസ് ഉള്ള ഒരു സെക്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം അങ്ങോട്ടാണ് പോണത്. സ്കൾപ്ചേഴ്സ് ഗാലറിയാണ്. ഒരുപാട് സ്കൾപ്ചേഴ്സ് കാണാം അവിടെ. മെയിൻലി റോമൻ ഗ്രീക്ക് സ്റ്റൈലിലാണ് ഒക്കെ. പ്രീ വേൾഡ് വാർ എറയിലുള്ളതാട്ടോ അതൊക്കെ. ഇത് ക്രാഫ്റ്റ് ആൻഡ് ഡിസൈൻ ഗാലറിയാണ്. ഇതിൽ 1700 കാലഘട്ടം മുതലുള്ള ഫാഷൻ, ഫർണിച്ചർ, സിറാമിക്സ്, ഗ്ലാസ്, മെറ്റൽ വർക്ക്സ് ആ ഐറ്റംസ് ഡിസ്പ്ലേ ആയിട്ടാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ക്രാഫ്റ്റും ഡിസൈനും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്, പഴയത് പ്രത്യേകിച്ചും. പക്ഷെ നമ്മൾ കാണാൻ വന്നത് പെയിൻറ്റിങ്സ് അല്ലേ, അത് മുകളിലാണ്. അത് കാണാനാണ് ഇനി നമ്മൾ പോണത്. നമ്മൾ ഈ സ്റ്റേക്കേസ് കയറി വരുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുക നല്ല ഹ്യൂജ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പെയിൻറ്റിങ്സ് ഇവിടെ തന്നെ നമുക്ക് കാണാം. ഈ ആർട്ട് ഗാലറി 1877 തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ കുറേ മോഡിഫിക്കേഷൻസും ഇമ്പ്രൂവ്മെൻസും ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഒരു ഫോമിൽ എത്തിയിരിക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ജർമ്മൻ ബോംബിംഗ് ലിവർപൂളിലുണ്ടായപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേ ഒന്നും നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി അവരതൊക്കെ സേഫായ സ്ഥലത്തേക്ക് മാറ്റി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് മിനിസ്ട്രി ഓഫ് ഫുഡ് ഈ ഗാലറി ഏറ്റെടുക്കുകയും പിന്നെ റേഷൻ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് ആസൂത്രണം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ആർട്ട് ഗാലറിയിൽ 15 മുറികളാണുള്ളത്. ഓരോ റൂമും ഓരോ തീമോ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കായിട്ടാണ് ഡിസ്പ്ലേ അവർ കാണിച്ചിരിക്കുന്നത്. നമ്മളിനി റൂം നമ്പർ 8 വിക്ടോറിയൻ ആർട്ട് ഗാലറിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കയറുന്നത്.
വിക്ടോറിയൻ കാലഘട്ടം എല്ലാ തരത്തിലും സമൃദ്ധിയുടെ ഒരു കാലഘട്ടമായിരുന്നു. ബ്രിട്ടീഷ് ലൈഫിലെ എല്ലാവിധ സമൃദ്ധിയുടെയും പ്രതിഫലനം ഇവിടുത്തെ ഈ ആർട്ടിൽ നമുക്ക് കാണാം. അന്നത്തെ കാലത്ത് ആർട്ടിസ്റ്റും വളരെയധികം സമ്പാദ്യമുള്ളവരായിരുന്നു. അതേമാതിരി പ്രൈവറ്റ് കളക്ടേഴ്സ് കുറേ ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് ഒരു പക്ഷേ ഇങ്ങനത്തെ ഗാലറീസിൻ്റെയൊക്കെ ഒരു ഫോർ ഫാദേഴ്സ് എന്ന് പറയാം. അവരുടെ കളക്ഷൻസൊക്കെ വെച്ചിട്ടാണ് പല ഗാലറീസും സ്റ്റാർട്ട് ചെയ്തത്. ഒരുവിധം പബ്ലിക് മ്യൂസിയംസ് അല്ലെങ്കിൽ ഗാലറീസൊക്കെ ഈ വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. പിന്നെ ഈ ആർട്ടിലും അതെ, ലിറ്ററേച്ചർ, അതേമാതിരി ഹിസ്റ്ററി, മൈഥോളജി, ബൈബിൾ, അങ്ങനെ പലവിധ വിഷയങ്ങളും നമുക്ക് കാണാം. അതുകൂടാതെ തന്നെ റിയലിസ്റ്റിക് ആർട്ടിന് വളരെ പ്രാധാന്യം ലഭിച്ചൊരു കാലമായിരുന്നു. ലാൻഡ്സ്കേപ്സ്, അതേമാതിരി എല്ലാ ദിവസേനയുള്ള ഓരോ സീൻസ്, ആനിമൽസിൻ്റെ പെയിൻറ്റിങ്സ്, അതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഈ വാർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. അതെന്താ വെച്ചാൽ വേൾഡ് വാറിൻ്റെ സമയത്ത് ഗവൺമെൻറ് പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്തിട്ട് ആർട്ടിസ്റ്റിനെ നിയോഗിച്ചിരുന്നു ഈവൻസ് റെക്കോർഡ് ചെയ്യാൻ, എന്തൊക്കെയാണ് വാറിൽ ഉണ്ടായേ എന്നുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. അന്ന് ഇന്നത്തെ പോലെ ടി വി ചാനൽസും ഇത്രയധികം ന്യൂസ് പേപ്പേഴ്സോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റെക്കോർഡ് സൂക്ഷിക്കാൻ വേണ്ടി അവർ ആർട്ടിനെയാണ് ആശ്രയിച്ചിരുന്നതെന്ന്. അതുപോലെ മോഡേൺ ആർട്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനും ഉണ്ട് അവിടെ. ഈ പെയിന്റിംഗ് ഒന്ന് നോക്കൂ, എന്തൊരു രസമാണ്. പക്ഷെ അതിനെക്കാട്ടിലും ഒരു കൗതുകമുള്ള ഒരു കാര്യം ഇത് വരച്ച ആളെ പറ്റിയിട്ടാണ്, ഹെറോൾഡ് ഗിൽമൻ. ഇദ്ദേഹം 1919 100 കൊല്ലം മുമ്പേ അന്നുണ്ടായ ഫ്ലൂ എപ്പിഡമിക് കാരണമാണ് മരിച്ചത്. എന്തൊരു ഇതാണല്ലേ. നമ്മൾ ഇന്ന് COVID-19 ആയിട്ട് ഇവിടെ നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട് ഇവിടെ നടക്കണു. അദ്ദേഹം മരിച്ചത് ഒരു ഫ്ലൂ കാരണമാണ്. ഈ പെയിന്റിംഗ് കാണുമ്പോ എന്താ തോന്നണത്? അതൊരു കുട്ടിയെ ചോദ്യം ചെയ്യണ പോലെയാണല്ലോ. പിന്നില് എനിക്ക് വേണ്ട അമ്മയോ സഹോദരിമാരൊക്കെ ഉണ്ട്, പട്ടാളോ പോലീസോ അങ്ങനെ എന്തൊക്കെയാണ്. അത് യെസ്, ഇത് 1878 ദൃശ്യമാണ്. ശരിയാട്ടോ. വാവ്, ഈ പെയിന്റിംഗ് ഒന്ന് കാണൂ. വോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെയിന്റിംഗ് ആണ് അത് ഈ ഗാലറിയിലെ. അതിലാ ലൈറ്റും ഷെയ്ഡിന്റെ ആ ട്രീറ്റ്മെന്റ് എന്തൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അറിയോ.
ഇവിടുത്തെ മെഡീവിയൽ അതേമാതിരി റെനാസൻസ് കാലഘട്ടത്തെ പെയിൻറ്റിങ്സ് ഒക്കെ ഇപ്പം ആക്ച്വലി ഡിസ്പ്ലേയിലില്ല, കാരണം അത് റീഫോബിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ഈ സെക്ഷൻസ് ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതിൽ റംബ്രാൻഡ് അതേപോലത്തെ കുറേ വെൽ നോൺ ആർട്ടിസ്റ്റിൻ്റെ വർക്ക്സ് ഉണ്ട്. അതൊന്നും ഇപ്പം നമുക്ക് കാണാനും നിങ്ങളെ കാണിക്കാനും പറ്റില്ല. വളരെ ഒരു സങ്കടം ഉണ്ട് അതിൽ. ഈ ഒരു പെയിൻറ്റിങ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി കേട്ടോ. എന്താ വെച്ചാൽ അതിലൊരു ഇന്ത്യൻ കണക്ഷൻ ഉണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി ലക്നൗ കണക്ഷൻ ഉണ്ട്. ലക്നൗ സിറ്റി എനിക്ക് ഭയങ്കര ക്ലോസാണ്. എൻ്റെ കുട്ടിക്കാലം ഉണ്ടായ ഒരു സിറ്റിയാണ് ലക്നൗ. പിന്നെ അതല്ലാണ്ട് നമ്മളെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഈ പെയിൻറ്റിങ്. എല്ലാ മ്യൂസിയംസും ഗാലറീസും അട്രാക്ഷൻസിലുള്ള പോലെ ഈ ഗാലറിയിലും ഒരു സോവിനിയർ കം ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. അതല്ലാണ്ട് കഫേ ഉണ്ട്, റെസ്റ്റ് റൂം ഉണ്ട്. അടിപൊളിയായിരുന്നു, നന്നായി. നല്ലൊരു ചേഞ്ച് ആയി, നല്ലൊരു ഡിഫറൻസ്. നല്ല കളക്ഷൻ ആട്ടോ, പലതും ഉണ്ട്. നാല് കൊല്ലത്തിൽ ഞാൻ ആദ്യത്തെ തവണയാണ്, അപ്പോ മുമ്പ് വരണ്ടായിരുന്നു. ഞാൻ മൂന്നാല് തവണ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇൻഫാക്ട് ആ ബാക്കി കളക്ഷൻസ് താങ്കൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടമുണ്ട്. കാരണം അതിൽ റംബ്രാൻഡിൻ്റെ പിക്ചേഴ്സ്, മെഡീവിയൽ അല്ലെങ്കിൽ റെനൈസൺ ആർട്ടിൻ്റെ കുറേ ഇതുണ്ട്, അതൊക്കെ മിസ് ചെയ്തു. എന്തായാലും മിസ് ചെയ്തതൊന്നും പറയാനില്ല. കണ്ടതിൻ്റെ പറ്റി അടിപൊളിയാണ്. റിയലി വേർത്ത് എ വിസിറ്റ് ആണ്. സിറ്റി സെന്ററിൽ തന്നെയാണ്, റെയിൽവേ സ്റ്റേഷനിൽ. എനിക്ക് വേണ്ട ഒരു 5 മിനിറ്റ് നടക്കാനും കൂടി ഇല്ല. രണ്ട് മിനിറ്റ് നടക്കാനും കൂടി ഇല്ല. അപ്പോ ശരിക്കും കാണേണ്ടത് തന്നെയാണ്. വേറെ പലതും ഉണ്ട്. വെറും പെയിന്റിങ് മാത്രമല്ല, സ്കൾപ്ചേഴ്സ് ഉണ്ട്, പഴയ ചില ഡ്രസ്സ്, ഫാബ്രിക്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് ഇവിടെ കാണാൻ. അപ്പോ ഒരു വേർത്ത് വിസിറ്റ് തന്നെയാണ് എന്തായാലും. മുമ്പ് വരണ്ടായിരുന്നു, അത് മാത്രമേ ഒരു ചെറിയൊരു ദുഃഖം. അപ്പൊ എന്തായാലും നിങ്ങൾ അതുപോലെ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണം ഈ വിസിറ്റ്. കൂടുതൽ കാഴ്ചകളായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് സപ്പോർട്ട് അസ്. അടുത്ത തവണ കാണുന്നവരേക്കും ബൈ ബൈ.